നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ. ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഹാസ് പെരിമീറ്റർ 30 സെന്റിമീറ്റർ ആൻഡ് ഈച്ച് ഓഫ് ദി ഈക്വൽ സൈഡ്സ് ഈസ് 12 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഐസോസെലസ് ട്രയാങ്കിൾ ആണ് തന്നിട്ടുള്ളത്. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 30 എന്ന് തന്നിട്ടുണ്ട്. ഈക്വൽ സൈഡിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ, നമ്മൾ ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇവിടെ ഹെറോൻസ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ എയും ബിയും സിയും നമുക്ക് വേണം, അതേപോലെ എസ്സും കണ്ടുപിടിക്കണം. ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് തേർഡ് സൈഡ് വേണം. ഇവിടെ നമുക്ക് ഈക്വൽ സൈഡ്സിൻ്റെ മെഷർമെൻറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. അതായത് നമ്മളൊരു ഐസോസെലസ് ട്രയാങ്കിൾ വരച്ചാൽ ഈ സൈഡും 12 സെന്റിമീറ്റർ വെച്ചാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈ സൈഡിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നമുക്കറിയില്ല. പെരിമീറ്റർ നമുക്ക് മൂന്ന് സൈഡിൻ്റെയും കൂടെ ലെങ്ത് 30 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിട്ടുള്ളത് നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം. പെരിമീറ്റർ തന്നിട്ടുണ്ട് 30 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. എ ഈസ് ഇക്വൽ ടു 12 സെന്റിമീറ്റർ ആൻഡ് ബി ഈസ് ഇക്വൽ ടു 12 സെന്റിമീറ്റർ. സി നമുക്കറിയില്ല, അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് എയും ബിയും സിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 30. നമുക്ക് തന്നിട്ടുള്ള ഈ വാല്യൂസ് ഒക്കെ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 30 ഈസ് ഈക്വൽ ടു എ ഈസ് 12, ബി ഈസ് 12, സി നമുക്കറിയില്ല. അപ്പോൾ 30 ഈസ് ഈക്വൽ ടു 24 പ്ലസ് സി എന്ന് കിട്ടി. ഇതിൽ നിന്ന് സി കണ്ടുപിടിക്കാൻ ഈസിയാണ്. 30 മൈനസ് 24, അപ്പോൾ സി എന്ത് വരും? സി ഈസ് ഈക്വൽ ടു 6. അപ്പോൾ ഇവിടെ സി നമുക്ക് 6 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പം നമുക്ക് മൂന്ന് സൈഡും കിട്ടി. എ 12, ബി 12, സി 6 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഹെറോൻസ് ഫോർമുല വെച്ച് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? എസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പം എസ് എന്ത് വരും? എസ് എന്ന് പറയുന്നത് പെരിമീറ്റർ ബൈ 2. പെരിമീറ്റർ എത്രയാണ്? 30 ബൈ 2 ഈസ് ഇക്വൽ ടു 15 സെന്റിമീറ്റർ. അപ്പോൾ എസ് നമുക്ക് കിട്ടി. ഇനി എസ് മൈനസ് എ, 15 മൈനസ് എ ഈസ് 12 ഈസ് ഇക്വൽ ടു 3 സെന്റിമീറ്റർ. അടുത്തത് എസ് മൈനസ് ബി, ദാറ്റ് ഈസ് 15 മൈനസ് 12 ഈസ് ഇക്വൽ ടു 3 സെന്റിമീറ്റർ. അടുത്തത് എസ് മൈനസ് സി, 15 മൈനസ് സി എത്രയാണ് കിട്ടിയത്? 6 ഈസ് ഇക്വൽ ടു 9 സെന്റിമീറ്റർ. ഇനി നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ പോകുന്നു. ഏരിയ ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഈസ് ഇക്വൽ ടു എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ഈസ് ഇക്വൽ ടു എസ് എത്രയായിരുന്നു? 15 ഇൻറ്റു എസ് മൈനസ് എ ഈസ് 3, എസ് മൈനസ് ബി ഈസ് 3, എസ് മൈനസ് സി ഈസ് 9. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. 15 നമുക്ക് 3 ഇൻറ്റു 5 എന്ന് എഴുതാം. 3 ഇൻറ്റു 3 ഇൻറ്റു 9 നമുക്ക് 3 ഇൻറ്റു 3 എന്ന് എഴുതാം. വീണ്ടും നമ്മൾ പെയർ ആയിട്ടുള്ളതിനെ നമ്മൾ വെളിയിലെടുക്കുന്നു. അപ്പം ഇവിടെ നമുക്ക് പെയർ ആയിട്ട് ഈ 2 3 പെയർ ആയിട്ടാണ്. അപ്പം അവിടെ നിന്ന് ഒരു 3 വെളിയിലെടുത്തു. ഈ 2 3 പെയർ ആയിട്ടാണ്. അപ്പം അവിടെ നിന്ന് ഒരു 3 വെളിയിലെടുത്തു. പിന്നെന്താണ്? 3 ഇൻറ്റു 5, ഇതിന് പെയർ ഇല്ല, അതുകൊണ്ട് നമ്മൾ അത് റൂട്ടിനകത്ത് തന്നെ എഴുതുന്നു. 3 ഇൻറ്റു 5 ഈസ് ഇക്വൽ ടു 3 3 സാർ 9. 3 ഇൻറ്റു 5 15 9 റൂട്ട് 15 എന്ന് കിട്ടി. 9 റൂട്ട് 15 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പം ഇത് നമ്മൾ ഹെറോൻസ് ഫോർമുല വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. ആ ഇക്വേഷൻ വെച്ചിട്ടും നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. അതും കൂടെ ആ ഒരു മെത്തേഡും കൂടെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഏരിയ കണ്ടുപിടിക്കുന്ന ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? എ ഇൻറ്റു റൂട്ട് 4b² - a² / 4. അപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണാതെ ഈ വീഡിയോ കാണുന്നവർക്ക് കൺഫ്യൂഷൻ ആവരുത്. ഏരിയ ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ
equation ഇതാണ് a root 4 b square minus a square by 4. ഈ ഒരു equation വെച്ചിട്ടും isosceles triangle area നമുക്ക് കണ്ടുപിടിക്കാം. Heron's formula വെച്ചിട്ടും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് third side ഉം b എന്ന് പറയുന്നത് equal side ന്റെ measurement ഉം ആണ്. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം. a എന്ന് പറയുന്നത് third side ഉം b എന്ന് പറയുന്നത് equal side ഉം. അപ്പോൾ equal side ഇവിടെ എത്രയാണ്? 12 ആണ് അല്ലേ? b എന്ന് പറയുന്നത് 12 ആണ്. A എന്ന് പറയുന്നത് തേർഡ് സൈഡ്, അതാണ് നമ്മൾ കണ്ടുപിടിച്ച C എന്ന് പറയുന്നത്. അത് എത്രയായിരുന്നു? 6 സെന്റിമീറ്റർ. ദാ ഇവിടെ ട്രയാങ്കിളിൽ നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച 6. ഈക്വൽ സൈഡ്സ് 12 ഉം തേർഡ് സൈഡ് 6 ഉം. അപ്പോൾ B എന്ന് പറയുന്നത് 12 ഉം സി എ എന്ന് പറയുന്നത് 6 ഉം. എ ഈസ് 6. ഇനി ഇതെല്ലാം നമ്മൾ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു എ എത്രയാണ്? 6 റൂട്ട് 4 ഇൻറ്റു ബി ബി സ്ക്വയർ അല്ലേ, ദാറ്റ് ഈസ് 12 സ്ക്വയർ മൈനസ് എ എ ഈസ് 6 സ്ക്വയർ ബൈ 4. ഇവിടെ നമുക്ക് 4 ഉം 6 ഉം കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 വരും, ഇവിടെ 3 വരും. ഇസ് ഈക്വൽ ടു 3 റൂട്ട് 4 × 12 സ്ക്വയർ 144 മൈനസ് 6 സ്ക്വയർ 36 ബൈ 2 ഇസ് ഈക്വൽ ടു 144 × 4 എന്ത് വരും? 4 4s are 16 4 4s are 16 plus 1 17 576. 3 റൂട്ട് 576 മൈനസ് 36 ബൈ 2. 576 മൈനസ് 36 എന്ത് വരും? 0 4 5 540 ഇസ് ഈക്വൽ ടു 3 റൂട്ട് 540 ബൈ 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ റൂട്ട് 540 എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ റൂട്ട് 540 എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 270, എഗെയിൻ 2 135, 3 4 3s are 12 15 5, എഗെയിൻ 3 115, Again 3, 5. അപ്പോൾ 540 ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. പെയർ ആയിട്ട് എടുത്താൽ എന്തൊക്കെ വരും? 2 3 ഇസ് ഈക്വൽ ടു 3 × നമ്മളിവിടെ നിന്ന് 540 നമുക്ക് എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാനിവിടെ എഴുതി തന്നെ കാണിക്കാം. 2 × 2 × 3 × 3 × 3 × 5 / 2 ഇസ് ഈക്വൽ ടു 3 × ഇവിടെ നിന്ന് പെയർ ആയിട്ടുള്ളത് വെളിയിലെടുക്കുന്നു. അപ്പോൾ ഒരു 2 വെളിയിലെടുത്തു, ഇവിടെ നിന്ന് ഒരു 3 വെളിയിലെടുത്തു, ബാക്കി റൂട്ടിനകത്ത് 3 × 5 = 15 / 2. ഈ 2 ഈ 2 ക്യാൻസൽ ആയിപ്പോവും. ബാക്കി എന്തുണ്ട്? 3 3s are 9 9 √15 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഹെറോൻസ് ഫോർമുല വെച്ച് ചെയ്തപ്പോഴും നമുക്ക് എന്തായിരുന്നു കിട്ടിയത്? 9 √15 തന്നെയായിരുന്നു കിട്ടിയത്. ഈ ഫോർമുല വെച്ച് ചെയ്തപ്പോഴും നമുക്ക് 9 √15 തന്നെ കിട്ടി. ണ്ടല്ലോ. അപ്പൊ ഏത് മെത്തേഡിൽ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യാം. ഇനി ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിലോ √3/4a² ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഈ എക്സസൈസ് ഫുള്ള് കഴിഞ്ഞു. ഈ ഒരു എക്സസൈസ് മാത്രമേ ഈ വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അടുത്ത പോർഷൻ ഡിലീറ്റഡ് പോർഷൻ ആണ്. അപ്പോൾ ഇതുവരെയുള്ള പോർഷൻസേ ഉള്ളൂ. ഇനി ഇതിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത ചാപ്റ്ററുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.